നേരത്തെ പേഴ്സണലി പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാല് ഇവക്ക് ആദ്യം എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കണ്ട ആംബ്ലാരോടും പെമ്പിളാരോടും എല്ലാരും ഇരുന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ പെമ്പിളാര് നോക്കിയാലും ഞാൻ ഇങ്ങനെ നോക്കി കൈകൊക്കെയാ എന്ന് പറഞ്ഞാ ഞാനൊരു പബ്ലിക് ഫിഗറാ, ഇവിടെ അതിനു മുമ്പ് ഒരു ഐഡിയ ഇല്ല സംഭവം. അപ്പൊ ഞാൻ ഇന്ററാക്റ്റീവായിട്ടുള്ള ആളായത് ഞാൻ കണ്ട് സംസാരിക്കും. അപ്പൊ ഇവിടെ എന്നെ തമാശ കളിയാക്കാൻ വേണ്ടിട്ട് നീ എന്തെങ്കിലും വഴക്കിടമ്പടി എന്ന് പറയത്തുള്ളേ, നീ ഇങ്ങനെ ഒഴുത്തിരങ്ങാൻ ഇങ്ങനെ നടന്നോളൂ ചുമ്മാ പറയുള്ളു. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് അല്ല, ഞാൻ വെറുതെ പറയുമ്പോഴായിരിക്കും സഞ്ജു സീരിയസ് ആയിട്ട് അത് സഞ്ജു കോമഡി ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളി റീഡബിൾ അല്ലായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ, അവൾ ഉദ്ദേശിക്കുന്ന വേറെ, അന്ന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. പണ്ടാക്കി ആദ്യമൊക്കെ ഗുഡ് മോർണിംഗ് അയക്കുക, ഒരു ദിവസം മോർണിംഗ് മാത്രമേ അവൾ അയച്ചിട്ടുള്ളൂ. ഞാൻ വിചാരിക്കും ഗുഡില്ല, എന്തോ സീനുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച കാലഘട്ടമുണ്ട്. പ്രശ്നമില്ലേ, അല്ല അതൊക്കെ ആദ്യമായിരുന്നു, പിന്നെ ഞങ്ങളൊന്ന് കണക്ട് ആവുമല്ലോ. കണക്ട് ആകുമ്പോ അതൊക്കെ ഓക്കെ. സഞ്ജുനോട് എപ്പോഴെങ്കിലും നീതു പറഞ്ഞിട്ടുണ്ടോ, സഞ്ജു ഇത് മാത്രം പോരാ, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒന്നും മാത്രമായിട്ട് ഇരുന്നാ പറ്റില്ല എന്നൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, ഞാനും ആലോചിക്കാറുണ്ട് യൂട്യൂബ് ഒക്കെ. സഞ്ജുവിനോട് പറഞ്ഞ പിന്നെ ഒന്നും കേക്കത്തില്ല. സഞ്ജു സ്വന്തം ഇഷ്ടം സ്വന്തം. ഞാൻ ചുമ്മാ ഇഷ്ടമുള്ളതാണ് കേക്കണ്ടേ, കാരണം അവള് ജീവിതത്തിലേക്ക് വരുന്ന ആളല്ലേ. ആണ്, എന്നാലും ഞാൻ സെൽഫ് ലവിങ്ങിന്റെ ആളാണ്. ഈ സഞ്ജുവിന്റെ ഈ നമ്മുടെ തമ്മനയിലൊക്കെ എടുത്ത് നോക്കിയാലേ ഇഷ്ടംപോലെ സുന്ദരികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, അതൊക്കെ കാണുമ്പോ എന്തെങ്കിലും ഒരു അസൂയ കുശുമ്പോ തോന്നാറുണ്ടോ? അല്ല, ഞാനിവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോ എനിക്കുണ്ടായിരുന്നു ഗേൾ മീൻസ് ഫ്രണ്ട്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പൊ പിന്നെ പിന്നെ ഇപ്പഴത്തെ ലൈഫിൽ എന്തായാലും എല്ലാവർക്കും സഞ്ജുനും ഉണ്ട് കൊറേ ഫ്രണ്ട്സ്. അപ്പൊ ആ ഒരു സ്കീമിലെ ഉള്ളൂ എടുക്കത്തുള്ളൂ. അതെ, പാർട്ട് ഓഫ് സഞ്ജുന്റെ. അല്ല അങ്ങനെ, അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അത് വീഡിയോയ്ക്ക് വേണ്ടിട്ടല്ലേ ചെയ്യുന്നത്, അല്ലാണ്ട് അപ്പൊ അത് കുഴപ്പമില്ല. ഇനിയിപ്പോ എന്താ, അങ്ങനെ കിട്ടല്ലേ കാണത്തുള്ളൂ ആരെങ്കിലും. ഈ കയ്യിലുള്ള ഒരു ടാറ്റു കണ്ടു, ഇനി ഭാവിയിൽ സഞ്ജു ടെക്കി എന്നൊക്കെ എഴുതാൻ സാധ്യതയുണ്ട്. ഞാൻ നെറ്റിൽ സഞ്ജു പിന്നെ ഞാൻ ഇവിടെ അടിക്കാൻ പോയാൽ ചെയ്യൂ, ഇങ്ങനെ അടിക്കാം. അപ്പൊ സഞ്ജുന്റെ അഞ്ചെണ്ണല്ലേ ഉള്ളൂ, അപ്പൊ ഇവിടെ ഇങ്ങനെ അടിക്കാന്ന് വിചാരിച്ചിരിക്കും. സഞ്ജു, അപ്പൊ ഈ നീതുന് ആറ് അക്ഷരം ഉള്ളതുകൊണ്ട് എൻ ഇവിടെ ഒന്ന് തുടങ്ങോ. എൻ ഡബിൾ ഇവിടെ അടിക്കും.